Rain the holy ruach, Lord. Rain forevermore. Philippians 2:7-11. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈ ദൈവവചനത്തിൽ ഒരു കാര്യം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അനുസരണം. യേശു ക്രിസ്തു കർത്താവ് അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഈ അനുസരണം എന്ന പുണ്യം, അത് ഒരിക്കൽ സെയിന്റ് ഫൗസ്റ്റീനയോട് ഈശോ പറയുകയുണ്ടായി, നീ എന്ത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയ കാര്യം അനുസരിക്കുമ്പോഴാണ് അത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. സെയിന്റ് കൊച്ചിത്രേസ്യയുടെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന കൊച്ചിത്രേസ്യ പുണ്യവതി. ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് അനുസരണത്തിൽ വളരുക? നമ്മൾ എന്തിനെയാണ് അനുസരിക്കേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മൾ അനുസരിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് അനുസരിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഒരാൾ പറഞ്ഞാലോ, അതനുസരിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ട്? ദൈവവചനം പറയാണ്, ചോദിക്കുന്ന എവനും കൊടുക്കുക. ആ ഒരു വചനം അനുസരിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരാൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഒരാൾ ചോദിച്ചു എനിക്ക് ഇന്ന സാധനം തരുമോ, പക്ഷെ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഞാനത് ആ ദൈവവചനത്തെ പ്രതി, ആ ദൈവവചനം എന്നോട് പറഞ്ഞിട്ടുള്ളത് അനുസരിക്കണം, എനിക്കത് അനുസരിക്കണം. അപ്പോൾ ആ ഒരു ദൈവസ്നേഹത്തെ പ്രതി നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ, ചോദിച്ച ആ വ്യക്തിക്ക് നമ്മളത് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അത് പ്രീതികരമായിട്ട് മാറുകയാണ്. ഒരു മൈൽ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ട് മൈൽ പോകാം ഈശോ പറഞ്ഞു തരാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാനത് അനുസരിക്കുമ്പോൾ ആ ദൈവവചനം അനുസരിച്ച് 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 ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പം അനുസരിക്കേണ്ടത് ദൈവവചനമാണ്. മനുഷ്യരുടെ വാക്കല്ല നമ്മൾ അനുസരിക്കേണ്ടത്, ദൈവത്തിൻ്റെ വാക്കാണ് അനുസരിക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ വാക്കാണ് പൂർണ്ണമായ സത്യം. ആ പൂർണ്ണമായ സത്യമാണ് നമ്മൾ ജീവിതം കൊണ്ട് അനുസരിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തേണ്ടത്. അപ്പം ഈ അനുസരണം എന്ന പുണ്യം, അത് ജീവിതത്തിൽ ഓരോ സമയത്തും വളർത്തി വളർത്തി കൊണ്ടുവന്ന് ഈ അനുസരണത്തിൻ്റെ മാലാഖയെ ചേർത്ത് പിടിക്കണം. അനുസരണത്തിൻ്റെ മാലാഖ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ പുണ്യങ്ങളും നമ്മളോടൊപ്പം വരും. അപ്പോൾ ഈ അനുസരണത്തിൽ വളരാൻ ഈ ഒരു കാര്യം ഓർക്കാം, എനിക്കിഷ്ടമുള്ളതല്ല ഞാൻ അനുസരിക്കേണ്ടത്, ദൈവത്തിൻ്റെ വാക്കാണ് ഞാൻ അനുസരിക്കേണ്ടത്, ദൈവഹിതമാണ് ഞാൻ അനുസരിക്കേണ്ടത്. അതിനായി നമുക്ക് പരിശ്രമിക്കാം. Rain the holy ruach, Lord. Rain forevermore. Rain the holy ruach, Lord. Rain forevermore. In our life, this journey that we are journeying towards heaven, we are trying to reach to our loving Abba Father. And in this journey, when we are trying to reach to Abba Father, there are a lot of obstacles that come our way. One major reason is sin, the mortal sin that we come into. It creates a block for us in our life. And we feel guilty about it. And that is becoming a block, an obstacle, that creates an obstacle for us not to go forward. Another reason is we go to our past. There are a lot of tendencies of us that we tend to think about our past memories and relating, connecting to things that were not good in our lives. It is good that we try not to think about our past. Better to be in the present. Ephesians chapter 4, sacred verse 22 says, "You were taught to put away your former way of life, your old self, corrupt and deluded by its lust." The former ways that we have committed, whatever we have done in our past, we should try to let it go and try to be in the present. The best way to be in the present is read the Word of God. The Word of God, our loving Jesus, He speaks to us through this Word of God. And it's like a backbone, a strong backbone that helps us to remain in the present, to be with the Lord, and to always remain in His love. Rain the Holy Ruach, Lord. Rain forevermore. Rain the Holy Ruach, Lord. Rain forevermore. Visible signs of invisible gifts, the sacraments. We have often wondered, what is this grace? What grace does these sacraments give us?
So I will tell you what is grace. CCC 1996 tells us grace is favor, the free and undeserved help that God gives us to respond to His call to become children of God. So this grace that we acquire through the sacraments, we call it the grace of sacraments, that is sacramental grace. In baptism, we receive habitual grace, otherwise known as sanctifying grace. Rain the Holy Ruach, Lord. കൃപ വേണം നമുക്ക്. പലപ്പോഴും കൃപയല്ലാതെ നമ്മൾ അനാഥരായി പോകുന്നു, വഴിയിൽ നമുക്ക് കാലിടറി വീഴുന്നു. ഗ്രേസ് ഇസ് എ ഫേവർ, ഇറ്റ് ഇസ് എ ഫ്രീ ആൻഡ് അൺഡിസേർവ്ഡ് ഹെൽപ്പ് ദാറ്റ് ഗോഡ് ഗിവ്സ് അസ് ടു റെസ്പോണ്ട് ടു ഹിസ് കോൾ ഇൻ ബീങ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. CCC 1996, ദാറ്റ് ഗ്രേസ് ഇസ് എ ഫേവർ, the free and undeserved help that God gives us to respond to His call to become children of God. Visible signs of invisible grace, these are the sacraments. So we've often wondered, ee sacraments il namku receive cheyna grace, how can we actually use it? Ad enginiyana adu faladayagam aaka. So I'm going to tell you about different types of graces. In baptism, we receive the sanctifying grace, in which we become partakers in our journey to perfection. In the process of creation, salvation, sanctification, and holiness, sanctifying grace given by the Holy Spirit helps us move forward to holiness. We have the sacramental graces, which we receive during sacraments. Adu nammal ujjwalichu അതിൽ നമ്മൾ ജീവിച്ച് തുടരണം. എന്നാലേ നമ്മൾക്ക് സാക്രമെൻസിൻ്റെ യഥാർത്ഥ മീനിങ്, ഒരു സാക്രമെൻ്റൽ ലൈഫ് ആസ് എ ക്രിസ്ത്യൻ, തിരുസഭ നൽകുന്ന സാക്രമെൻസിൽ ജീവിക്കാൻ സാധിക്കും. ദ ഹോളി സ്പിരിറ്റ് ഇസ് ദ മാസ്റ്റർ ഓഫ് ദി ഇൻറ്റീരിയർ ലൈഫ് ബൈ ഗിവിംഗ് ബർത്ത് ടു ദി ഇന്നർ മാൻ. ഇൻസൈഡ് ഉള്ള് ശരിയാക്കണമെങ്കിൽ ഈശോ ഉള്ളിലേക്ക് വരണം. ത്രൂ ദ സാക്രമെൻസ് വി ആർ റിസീവിംഗ് ഗ്രേസ്. കൃപയും സത്യവും ആകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. സോ ഈശോനെ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴാണ് കൃപ നമ്മൾ ഉണ്ടാക്കുന്നത്. ദ ഹോളി സ്പിരിറ്റ്, ദ പവർ ഓഫ് ഗോഡ്, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദിസ് ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് അസ് ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. റെയിൻ ദ ഹോളി